അതിരപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പന തോട്ടത്തിൽ കണ്ടെത്തിയ ആന അവശ നിലയിൽ തുടരുന്നു എന്നാണ് ശരത് കെ ശശി റിപ്പോർട്ട് ചെയ്യുന്നത്. എരണ്ടക്കെട്ട് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ഇത് ബാധിച്ച ആന അവശ നിലയിൽ തുടരുകയാണ്. ആനയുടെ നില മോശമാണ് എന്നാണ് അറിയുന്നത്. വിവരങ്ങളുമായി ശരത് കെ ശശി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത്, ആനയ്ക്ക് തീരെ വയ്യ അല്ലേ? എരണ്ടക്കെട്ടാണ് കാരണം. എന്താണ് വനംവകുപ്പ് പറയുന്നത് ശരത്? ആനയ്ക്ക് എരണ്ടക്കെട്ടാണെന്ന് സ്ഥിരീകരിക്കാനാകില്ല. കാരണം കാട്ടാനയാണ്. സാധാരണഗതിയിൽ കാട്ടാനയ്ക്ക് എരണ്ടക്കെട്ട് ഉണ്ടാകാറില്ല. ഇപ്പോൾ ഞാനുള്ളത് അതിരപ്പള്ളിയിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പന തോട്ടത്തിലാണ്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ആന ഇവിടെ നിൽക്കുകയാണ്. ഗണപതി എന്നാണ് പേര്. 20 വയസ്സിൽ താഴെയാണ് ഈ ആനയുടെ പ്രായം. ഈ നാട്ടുകാർക്ക് വളരെ സുപരിചിതനായ കൊമ്പനാണ്. എപ്പോഴും ഇവിടെ നിന്ന് ഈ തൊട്ട് അടുത്താണ്, ഇവിടെ നിന്ന് ഒരു 10 മീറ്റർ അപ്പുറത്തേക്ക് നടന്നാൽ അവിടെയാണ് റിസർവ് ഫോറസ്റ്റ് ആരംഭിക്കുന്നത്. സാധാരണ ആ വനത്തിൽ നിന്ന് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഇടയിലുള്ള ഒരു ആറുണ്ട്. അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ആനകൾ കൂട്ടമായി എത്താറുണ്ട്. അങ്ങനെ 2 ദിവസം മുൻപാണ് ഗണപതി എന്ന ഈ ആന ഇവിടേക്ക് എത്തിയത്. പക്ഷേ ഇന്നലെ വൈകിട്ട് മുതൽ ഈ ആന വെള്ളം കുടിച്ചതിന് ശേഷം കാട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും കാട്ടിലേക്ക് പോകാതെ ഇങ്ങനെ ഇവിടെ തന്നെ കേന്ദ്രീകരിച്ച് നിൽക്കുകയും ചെയ്തത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ RRT സംഘം ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പ്രാഥമികമായ പരിശോധന നടത്തിയ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് വയറ്റിലെന്തോ പ്രശ്നം ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. അത് എങ്ങനെ സംഭവിച്ചു, എരണ്ടക്കെട്ടാണ് എന്ന് അവർ സ്ഥിരീകരിക്കുന്നില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു കാട്ടാനയായതുകൊണ്ട് അങ്ങനെ കാട്ടാനകൾ എരണ്ടക്കെട്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. മറ്റെന്തെങ്കിലും തരത്തിൽ ഈ ഏകദേശം 20 വയസ്സാണ് ഈ ഗണപതിയുടെ പ്രായം. സാധാരണ ഈ പ്രായത്തിലുള്ള കൊമ്പനാനകൾക്ക് വിരയുടെ ബുദ്ധിമുട്ടുകൾ ഈ പ്രായത്തിൽ ഉണ്ടാകാറുണ്ട് എന്നാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമാണോ എന്ന സംശയവുമുണ്ട്. ഏതായാലും ഇപ്പോൾ ആന പിണ്ടമിടുന്നില്ല. ഇങ്ങനെ കുറെ നേരമായി, കഴിഞ്ഞ ദിവസം വൈകിട്ട് 3-4 മണി മുതൽ തന്നെ ഇവിടെ തന്നെയാണ് ഈ ആന കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒരു 10-40 മീറ്റർ മാത്രമാണ് ഇതേവരെ സഞ്ചരിച്ചിട്ടുള്ളത്. ഒരു ദിവസം കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്ന ആനയാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഏതായാലും കോടനാടിൽ നിന്ന് വെറ്റിനറി ഡോക്ടറുടെ സംഘം പുറപ്പെട്ടിട്ടുണ്ട്. അവർ വന്ന് പരിശോധന നടത്തും. ഏതായാലും നിലവിൽ പ്രാഥമികമായ പരിശോധന RRTയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നടത്തിയതിൽ നിന്ന് ആനയുടെ പുറത്ത് എവിടെയും ഒരു തരത്തിലുമുള്ള മുറിവുകൾ ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും മരുന്ന് ഭക്ഷണത്തിൽ നൽകി അത് ആനയ്ക്ക് നൽകി അതിനെ നിരീക്ഷണത്തിലാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. നാട്ടുകാരൊക്കെ തന്നെ ഏറെ അവർക്ക് ഈ ആനയുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കുറെ ആനകൾ എപ്പോഴും ആറിൽ വെള്ളം കുടിക്കാൻ വരുന്നതാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ലയങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഈ ആന ഇതുവരെ അത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ അധികവും നാട്ടുകാരെ ഒന്നും നിർത്തുന്നില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവർക്കൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ പ്രതികരണങ്ങളിലേക്ക് തൽക്കാലം പോകാൻ പറ്റുന്ന സാഹചര്യമില്ല. നേരത്തെ കുറെ നേരം ആന കിടപ്പിലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത്. കാര്യമായ ഒരു മൂവ്മെന്റ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകാതെ തന്നെ ഈ ഡോക്ടർമാർ എത്തി പരിശോധന നടത്തിയാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയാൻ കഴിയുകയുള്ളൂ. നേരത്തെ ഈ ആനയ്ക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരാന, അവർ 2 ആനകളായിരുന്നു ഇങ്ങോട്ട് ഇന്നലെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി എത്തിയത് എന്നാണ് പറഞ്ഞത്. അതിൽ ഒരാന നടന്ന് കാട്ടിലേക്ക് പോയി. ഈ ആന ഇവിടെ ബാക്കിയാവുകയും ചെയ്തു. ഇന്ന് രാവിലെ ആ സംഘത്തിലുണ്ടായിരുന്ന മറ്റൊരാന ഇവിടേക്ക് എത്തുകയും ഇതിനടുത്തേക്ക് എത്തുകയും ഒക്കെ തന്നെ ചെയ്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കാട് വെട്ടിത്തെളിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ തന്നെ നേരത്തെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മാറ്റിയിട്ടുണ്ട്. ആനയ്ക്ക് സ്വതന്ത്രമായി മൂവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യമൊക്കെ തന്നെ ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആന ഏതായാലും കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഭക്ഷണവുമില്ല, അതുപോലെ തന്നെ വെള്ളവും ഒന്നും കഴിക്കുന്നില്ല. അതിന്റെ ബുദ്ധിമുട്ടുകൾ ശാരീരികമായി അത് നേരിടുന്നുമുണ്ട്. ഈ പ്രദേശത്ത് മുൻപും ഇത്തരത്തിൽ എത്തിയ ആനകളിൽ 2 എണ്ണം ചെരിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ജാഗ്രതയോടുകൂടി തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധനയും അതുപോലെ തന്നെ ഇതിന്റെ നിരീക്ഷണവും ഒക്കെ തന്നെ സജ്ജമാക്കിയിരിക്കുന്നത്. ഓക്കെ, ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകുന്നത്. അതിരപ്പള്ളിയിലാണ് ഇന്ന് ആനയെ അവശ നിലയിൽ കണ്ടെത്തിയ ആന. എരണ്ടക്കെട്ട് എന്ന് പറയുന്ന ഒരു അസുഖം മൂലമാണ് ആനയ്ക്ക് ചലിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായത്.